ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ അതിൽ മാവ് ഒന്ന് റെഡിയാക്കാല്ലേ. ഇതിൽ ഹാഫ് കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേസ്പൂണ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് മാവ് വായിച്ച് കൊടുക്കാം. ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലില്ലാത്തതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണ് സോൾട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണിനനുസരിച്ചിട്ട് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കും. തിരക്കായിട്ടില്ല. അതൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ. അതിലേക്ക് മൈദ ചേർത്ത് കൊടുത്താലോ? മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് വരാം. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കുഴച്ചിട്ട് അതൊന്ന് മൊത്തത്തിൽ മിക്സാക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയി കിട്ടുമായിരിക്കും. അതിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിലൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. ഒരു 2 മണിക്കൂർ ഇങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം ബാക്കിയുള്ള കാര്യം നോക്കാം. അപ്പോൾ സ്പീനാച്ച് ഒന്ന് റെഡിയാക്കി എടുത്താലോ? പാലക്കിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ചത്. അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. വെളുത്തുള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ളി സവാള ഉണ്ടല്ലോ, ഈ ഒരു രീതി കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളുള്ളി ചേർത്ത് കൊടുക്കാൻ നന്നായിരിക്കും. ഇതൊന്ന് ഇളക്കി വരട്ടെ. അപ്പോൾ ഇത് സവാള വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി പാലൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള കൂടുതൽ വാടേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് വാടി കിട്ടിയാൽ മതിയായിരിക്കും. അപ്പോൾ ഇത് സ്പീനാച്ച് ചേർത്ത് കൊടുത്താലോ? ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് പാലൊക്കെ കട്ട് ചെയ്തിട്ട് വെള്ളം പോകാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം പോയതിന് ശേഷം പിന്നെ കുറച്ച് അതിലേക്ക് സോൾട്ട് ചേർത്തിട്ട് അതൊന്ന് ശരിക്കും തിരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ അങ്ങനെ വെട്ടി വെച്ചാൽ, ജാലിയിൽ വെട്ടി വെച്ചാൽ ശരിക്കും വെള്ളമാകും. അതല്ല നമ്മൾ പാലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെമ്മീൽ ജാലിയിൽ ഊറ്റി വെച്ചിട്ട് നമ്മൾ തവയിലിടുമ്പോഴേക്കും പാനിലെടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഇറങ്ങി വരാണ്ടിരിക്കാൻ നോക്കി കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശരിക്കും ഉടച്ച് കൊടുത്തിട്ട് വെള്ളം ഉറാൻ വെച്ചാൽ നന്നായിട്ട് വെള്ളം ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. എരിവ് എത്ര ഉണ്ട് അനുസരിച്ചിട്ട് കൊടുക്കാം. എരിവ് കുറവാണ് ഉപയോഗിക്കും. അപ്പോൾ പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സുമ്മൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളക്കി വരട്ടെ. അപ്പോൾ കുറച്ച് സോൾട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ട് നേരത്തെ പാലൊക്കെ ഇട്ടിരുന്നല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് ഇളക്കി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് പുളിരസം കുറച്ച് കൂടുതൽ ആവശ്യമുള്ള ഐറ്റമാണ്. അതുപോലെ നാരങ്ങ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇത് സാധനം റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഉപ്പിട്ടിട്ട് ശരിക്കും പിഴിഞ്ഞ് കൊടുത്തിട്ട് മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് വെള്ളം ഒന്നും ഇറങ്ങിയിട്ടില്ല. കുറേ നേരം വെള്ളം ഉണ്ടെങ്കിൽ ഡ്രൈ ആക്കാനും വേണ്ടില്ല. സാധനം റെഡിയായിട്ടുണ്ട്, മാറ്റി വെക്കട്ടെ. മാവിത റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വീതിച്ചെടുക്കട്ടെ. ഞാൻ 4 വീതിച്ചെടുക്കട്ടെ. കുറച്ച് മൈദ ഇങ്ങനെ വിതറി കൊടുക്കാം. വിതറി കൊടുത്തിട്ട് ഒന്ന് പരത്തി വരട്ടെ. അപ്പോൾ ഇതങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോ അത് ഇതുപോലത്തെ ടിന്നിലോ അങ്ങനെയെങ്കിലും കട്ടാക്കിയിട്ടെടുക്കാം. പിന്നെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഓരോന്ന് പരത്തിയെടുക്കണമെന്ന് നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതല്ലേ. അതിലൊന്ന് കട്ട് ചെയ്ത് വരട്ടെ. പിന്നെ കട്ട് ചെയ്ത് ശേഷം ഇതൊന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്പീനാച്ച് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട്. ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിൽ ആദ്യം കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി പിടിക്കുമായിരിക്കും.
ഇത് ബാക്കിയുള്ളത് അതേപോലെ ചെയ്ത് വരട്ടെ. ഞാൻ വേണമെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ കുറച്ച് സമയം പെട്ടെന്ന് ഡ്രൈ ആണല്ലേ, അത് മൈദ ഇട്ടിട്ട് പരത്തിയതാണല്ലോ. അപ്പോൾ ഇതൊന്ന് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ശരിക്കും ഒന്ന് പ്രസ്സാക്കി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓവൻ വെക്കുന്ന സമയത്ത് വെള്ളം വരാൻ സാധ്യതയുണ്ട്. അത് ഇതേപോലെ നനച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം. ചിക്കൻ കൊണ്ട് കുറച്ച് മസാല ഒക്കെ വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഫോർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അടുത്ത മാവും ഇതേപോലെ ഒന്ന് പരത്തി വരട്ടെ. കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടുതലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടൂല. അപ്പോൾ ഇത് പരത്തി വരട്ടെ. അപ്പോൾ അടുത്തതും ചെയ്ത് കൊടുത്താലോ. കുറച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടത് നേരെ ഇങ്ങനെ മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ശരിക്കും പ്രസ്സാക്കി കൊടുക്കാം. എന്നിട്ടിങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തിരിച്ചു കിട്ടും, തിരിച്ചു കൊടുക്കാം. ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അത് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല. എന്നിട്ട് അടുത്ത പീസ് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഇതൊന്ന് ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്, ഒന്ന് ശരിക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നനച്ച് കൊടുക്കുക. ഇത് മാറ്റി വെക്കട്ടെ. ഒന്നും കൂടി പരത്തി വെക്കരുത് ചെറുതായിട്ട്. ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പരത്തി വെച്ചത് ഇതിൻ്റെ മുകളിൽ പിടിച്ചു കൊടുക്കുക. എന്നിട്ടിങ്ങനെ പന്താക്കി കൊടുക്കുക. ഇതേപോലെ മടക്കി വരട്ടെ. കുറച്ചുകൂടെ വെള്ളം നനച്ച് കൊടുക്കുക ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് ട്രയല് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വരട്ടെ.
അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതിലേക്കും മുട്ട ഒന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് മാറ്റിയിട്ട്, മാറ്റിയതിന് ശേഷം ഓവണിലേക്ക് എത്തിച്ചേട്ടെ. അതാ 10:30 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഡിഷിലേക്ക് മാറ്റിയെടുക്കുക അല്ലേ. പിന്നെ ഓവണിൻ്റെ ചൂടെന്ന് വെച്ചാൽ ഒരു 150-200 വെച്ചാലും 10 അല്ല 15 മിനിറ്റിൽ റെഡിയായി കിട്ടും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലോ.